വയനാട് പുൽപ്പള്ളി ബാങ്ക് ക്രമക്കേട് കേസിൽ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് കെ കെ എബ്രഹാം അറസ്റ്റിൽ. കോഴിക്കോട് ഇ ഡി യൂണിറ്റാണ് അറസ്റ്റ് ചെയ്തത്. രാഹുൽ സുരേഷ് നൽകും കൂടുതൽ വിവരങ്ങൾ. രാഹുൽ, ഈ അറസ്റ്റ് ഇപ്പോൾ അത് ഏത് ഘട്ടത്തിലാണ്? എന്താണ് അത്തരം തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ അറസ്റ്റ്? പ്രജൻ, പുൽപ്പള്ളി ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കെ കെ എബ്രഹാമിനോട് ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇതനുസരിച്ചാണ് കോഴിക്കോട് ഇ ഡി ഓഫീസ് എബ്രഹാമിനെ നോട്ടീസ് അയക്കുകയും ചെയ്തു. ഇതനുസരിച്ച് ഇന്നലെ രാവിലെ 11 മണിയോടുകൂടിയാണ് കോഴിക്കോട് ഇ ഡി ഓഫീസിൽ അദ്ദേഹം ചോദ്യം ചെയ്യലിനായി ഹാജരായത്. ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇ ഡി വൃത്തങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം, മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് കോൺഗ്രസ് നേതാവ് കൂടിയായ കെ കെ എബ്രഹാമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ചോദ്യം ചെയ്യലിനിടയിൽ ഇടയ്ക്ക് ദേഹാസ്വാസ്ഥ്യം ഉൾപ്പെടെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം അല്പം മുമ്പാണ് തിരിച്ച് ഇ ഡി ഓഫീസിൽ എത്തിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇയാളുടെ വീട്ടിൽ പരിശോധനകൾ നടന്നിരുന്നു. അന്ന് ക്രമക്കേടുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ലഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ കെ കെ എബ്രഹാമിന്റെ വിശ്വസ്തനെ നേരത്തെ കഴിഞ്ഞ മാസം ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നു. സജീവൻ കൊല്ലപ്പള്ളിയെ കഴിഞ്ഞ മാസമാണ് ഇ ഡി അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നും വ്യക്തമായ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചു എന്ന് തന്നെയാണ് ഇ ഡി വൃത്തങ്ങൾ നമുക്ക് നൽകുന്ന സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ സജീവൻ കൊല്ലപ്പള്ളി വായ്പ തട്ടിപ്പ് ഇടനിലക്കാരനായി പ്രവർത്തിച്ചുവെന്നും കള്ളപ്പണം വെളുപ്പിക്കാനായി ഇദ്ദേഹം ഇടപെട്ടുവെന്നുമായിരുന്നു നിലവിൽ ഇ ഡി കണ്ടെത്തിയിട്ടുള്ളത്. എന്താണെങ്കിലും കെ കെ എബ്രഹാമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിവരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ഈ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യുന്നത്. ഏതാണ്ട് 80,000 രൂപയായിരുന്നു ഈ ബാങ്കിൽ നിന്നും അദ്ദേഹം ലോൺ എടുത്തത്. എന്നാൽ 40 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണം എന്ന് ബാങ്ക് നോട്ടീസ് നൽകിയതോടെ ഇയാൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഈ നോട്ടീസിലാണ് കെ കെ എബ്രഹാമിന്റെ ഉൾപ്പെടെ 4 പേരുടെ പേര് വിവരങ്ങൾ ആത്മഹത്യക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ തട്ടിപ്പിന്റെ കഥകൾ പുറത്തേക്ക് വന്നത്. ഏതാണ്ട് 8 കോടിയുടെ തട്ടിപ്പാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയെന്നാണ് ഇ ഡി ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ 10 പേരെയാണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്തിരിക്കുന്നതും. പ്രജിൻ, രാഹുൽ, ഇതിൽ നേരത്തെ തന്നെ പോലീസ് ഇടപെടുകയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തതാണ് കെ കെ എബ്രഹാമിനെ. പിന്നീട് ജാമ്യത്തിൽ പുറത്തേക്ക് വരുമ്പോഴൊക്കെ തന്നെ വലിയ ആത്മവിശ്വാസത്തിലൊക്കെ പ്രതികരണങ്ങൾ നടത്തുകയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇ ഡി കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നു, അന്വേഷണം നടത്തുന്നു, അതിൽ കൃത്യമായ നീക്കങ്ങൾ നടത്തുന്നു, റെയ്ഡ് നടത്തുന്നു, അതിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ഇതാണ് ഇപ്പോൾ സംഭവിച്ചത്. അപ്പോൾ കൃത്യമായ തെളിവുകൾ അവർക്ക് കൂടി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കില്ലേ ഇപ്പോൾ ഈ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോയത്? തീർച്ചയായിട്ടും പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ വ്യക്തമായ തെളിവുകൾ ഇഡിക്ക് ലഭിച്ചു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ യാതൊരു ഭാവവ്യത്യാസവും അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രകടമാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പം മുമ്പ് നമ്മൾ ഈ ആശുപത്രിയിൽ നിന്നും തിരിച്ചെത്തിച്ച വേളയിൽ നമ്മൾ അദ്ദേഹത്തെ കണ്ടിരുന്നു. യാതൊരു ഭാവവ്യത്യാസവും അദ്ദേഹത്തിന്റെ മുഖത്ത് ഉൾപ്പെടെ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം എന്താണെങ്കിലും ഈ ചോദ്യം ചെയ്യലിനോട് ഉൾപ്പെടെ സഹകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നലെ രാവിലെ 11 മണിയോടുകൂടിയാണ് കോഴിക്കോട് ഇ ഡി ഓഫീസിൽ നോട്ടീസ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഹാജരായത്. രാത്രി നീണ്ട മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് ഉൾപ്പെടെ ലഭിച്ചിരിക്കുന്നത്. ഈ എബ്രഹാമിനെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണമായി പറയുന്നത്, ഈ സജീവൻ കൊല്ലപ്പള്ളിയെ കഴിഞ്ഞ മാസം അറസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹം നൽകിയ വ്യക്തമായ ചില സൂചനകൾ, വ്യക്തമായ ചില തെളിവുകൾ ഇതെല്ലാം തന്നെയാണ് ഈ എബ്രഹാമിന്റെ അറസ്റ്റിലേക്കും എത്തിച്ചതെന്ന് തന്നെയാണ് പറയുന്നത്. കൂടുതൽ ആളുകളെ വരും ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യുമെന്ന സൂചന ഇ ഡി വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് വയനാട് പുൽപ്പള്ളി ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവും ഒപ്പം തന്നെ ഈ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായ കെ കെ എബ്രഹാം അറസ്റ്റിലായ എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് നമുക്ക് കോഴിക്കോട് നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കോഴിക്കോട് ഇ ഡി യൂണിറ്റാണ് ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നോട്ടീസ് ലഭിച്ചതനുസരിച്ച് ഇന്നലെ രാവിലെ 11 മണിയോടുകൂടി ചോദ്യം ചെയ്യലിന് ഹാജരാകുകയും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയുമാണ് ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും ഇപ്പോഴും അദ്ദേഹം കോഴിക്കോട് ഇ ഡി ഓഫീസിൽ തുടരുകയാണ്, ചോദ്യം ചെയ്യലും തുടരുകയാണ്. പ്രജൻ, രാഹുൽ തുടരുക. എന്തായാലും മുതിർന്ന കോൺഗ്രസ് നേതാവും കെ പി സി യുടെ മുൻ ജനറൽ സെക്രട്ടറിയുമായ കെ കെ എബ്രഹാമിന്റെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇ ഡി ഇപ്പോഴും അദ്ദേഹത്തിന്റെ വസതിയിൽ ഇ ഡി റെയ്ഡ് തുടരുന്നുണ്ട്. അപ്പം തന്നെ ഈ പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടാണ് ഈ റെയ്ഡും അറസ്റ്റ് നീക്കവുമെല്ലാം ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഈ ബാങ്കിൽ ഈ വായ്പ തട്ടിപ്പിനെ തുടർന്ന് കർഷകനായ രാജേന്ദ്രൻ നായർ ആത്മഹത്യ ചെയ്തിരുന്നു. അന്ന് തൊട്ട് തുടങ്ങിയ അന്വേഷണമൊക്കെയാണ് വലിയ ക്രമക്കേടുകളുണ്ട് എന്ന വാർത്തകളും അത്തരം സത്യങ്ങളും പുറത്തേക്ക് എത്തിക്കാൻ കാരണമായത്. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കങ്ങൾ ഈ രീതിയിൽ നടക്കുന്നു. ഒപ്പം തന്നെ
തന്നെ കഴിഞ്ഞ ജൂൺ തൊട്ട് ഇങ്ങോട്ടേക്ക് ഈ രീതിയിലുള്ള റെയ്ഡുകളും തുടർ നീക്കങ്ങളും ഇ ഡി തുടർന്നിരുന്നു. അതിൽ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഇബ്രാഹിമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്നാൽ എല്ലാ സമയത്തും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു കെ ഇബ്രാഹിം. കെ പി സി സി അധ്യക്ഷൻ അടക്കം ആ രീതിയിൽ കത്ത് അയച്ചു, തൻ്റെ നിരപരാധം തെളിയിക്കും, അതുവരെ താൻ ഈ സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന രീതിയിലുള്ള കത്തുകൾ അയച്ചതും ഒക്കെ അന്ന് വലിയ വാർത്തയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇ ഡി കൂടി കുരുക്ക് മുറുക്കുന്നു. ഈ റെയ്ഡിന് പിന്നാലെ കെ ഇബ്രാഹിമിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സുജിത് അയ്യപ്പത്ത് കൂടി ചെയ്തിട്ടുണ്ട് വയനാട്ടിൽ നിന്നും. സുജിത്ത്, ഈ പുൽപ്പള്ളി ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇഡിയുടെ ഏറ്റവും സുപ്രധാന നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തുടർച്ചയായ റെയ്ഡുകൾക്കൊടുവിൽ പരിശോധനകൾക്കൊടുവിൽ കെ ഇബ്രാഹിമിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇ ഡി. വിവരങ്ങൾ, കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ഈ പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഈ ഇ ഡിയുടെ പരിശോധന നടന്നത്. അന്ന് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ശാഖയിലും അതോടൊപ്പം പ്രധാനപ്പെട്ട ഓഫീസിലും അതോടൊപ്പം തന്നെ ഈ കെ ഇബ്രാഹിമിന്റെയും പ്രതികളായ സജീവൻ കൊല്ലപ്പള്ളിയുടെയും ഒപ്പം തന്നെ കെ കെ രമാദേവിയുടെയും വീടുകളിൽ പരിശോധന നടന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെ അന്ന് പിടിച്ചെടുത്തതാണ്. ഇതിനുശേഷമാണ് വിശദമായി ചോദ്യം ചെയ്തത്. ഇവരെ ചോദ്യം ചെയ്ത ശേഷം ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ ക്രമക്കേടിൽ കൃത്യമായ രീതിയിൽ പങ്കുണ്ട് എന്നുള്ള തെളിവുകളുടെ ഭാഗമായി, തെളിവുകൾ ലഭിച്ചതിന്റെ ഭാഗമായാണ് സജീവൻ കൊല്ലപ്പള്ളി അറസ്റ്റ് ചെയ്തത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഇടനിലക്കാരനായി നിന്നയാളാണ് സജീവൻ കൊല്ലപ്പള്ളി. സജീവൻ കൊല്ലപ്പള്ളിയുടെ അറസ്റ്റ് നേരത്തെ നടന്നതാണ്. ഇതിനുശേഷമാണ് കെ കെ അബ്രഹാമിനെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒളിപ്പിക്കുകയും പിന്നീട് ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ കേളക്കൗര സ്വദേശിയായ രാജേന്ദ്രൻ നായരുടെ മരണത്തിന് പിന്നാലെയാണ് വീണ്ടും ഈ കേസ് സജീവമായത്. കാരണം ഈ നിരവധി തരത്തിലുള്ള ക്രമക്കേടുകൾ, അതായത് ഇല്ലാത്ത വസ്തുവിന് മുകളിൽ ഈടുവെച്ച് വായ്പ അനുവദിക്കുക, ക്രമവിരുദ്ധമായി വായ്പ അനുവദിക്കുക, അത്തരത്തിൽ നിരവധി പരാതികൾ ഉയർന്നിരുന്നു. ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ ആണ് ഇത്തരത്തിലൊരു വിജിലൻസ് അന്വേഷണം നടന്നിരുന്നു. സുജിത്ത്, ഈ ബാങ്ക് മുൻ പ്രസിഡന്റ് ആണ് കെ കെ ഇബ്രാഹിം. മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഏതാണ്ട് 10 പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ഇവരുടെയൊക്കെ തന്നെ പിന്നാലെയും ഇ ഡി ഈ രീതിയിലുള്ള അന്വേഷണങ്ങളും റെയ്ഡുകളുമായി ഉണ്ടോ? കൂടുതൽ അറസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഇ ഡി നടത്തുന്നത് എന്നാണ് വ്യക്തമാവുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ ഭരണസമിതി അംഗങ്ങളടക്കം പ്രതികളായിട്ടുള്ള ആളുകളാണ്. പക്ഷേ അതിൽ ചില ഭരണസമിതി അംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ കേസിൽ ഈ ക്രമക്കേടിൽ പങ്കില്ല, അന്ന് തന്നെ കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന ബാങ്കാണ് പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക്, ഒരു തരത്തിലുള്ള ബന്ധവും ഇതുമായി ബന്ധപ്പെട്ടില്ല എന്നുള്ള ചില ഭരണസമിതി അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുകയും മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി തലത്തിൽ അന്വേഷണ കമ്മീഷനെ നിശ്ചയിച്ചതുമാണ്. പക്ഷേ ആ അന്വേഷണം എവിടെയും എത്തിയില്ല എന്നുള്ള ആക്ഷേപവും ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരിലേക്ക് വിഷയം എത്തും, അല്ലെങ്കിൽ ഇ ഡി എത്തും എന്നുള്ളതിന്റെ സൂചനയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമാകുന്നതായാലും വളരെ പ്രധാനപ്പെട്ട അറസ്റ്റാണ് നടന്നിരിക്കുന്നത്. ശരി, വയനാട് പുൽപ്പള്ളി ബാങ്ക് ക്രമക്കേടിലാണ് ഇപ്പോൾ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് കെ ഇബ്രാഹിം അറസ്റ്റിലായത്. കോഴിക്കോട് ഇ ഡി യൂണിറ്റാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സുജിത് അയ്യപ്പത്തും രാഹുൽ സുരേഷുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.